രാജ്യത്ത് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകുന്നതിന് വൺ വെബിന് ലൈസൻസ് ലഭിച്ചതായി റിപ്പോർട്ട്. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് വൺ വെബിന് ലൈസൻസ് നൽകിയെന്ന് സി എൻ ബി സി ആവാസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2022 മെയ് മാസത്തോടെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകാനാണ് വൺ വെബ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ എയർടെൽ പിന്തുണയ്ക്കുന്ന വൺ വെബിന് 20 വർഷത്തേക്ക് ഈ ലൈസൻസ് ഉപയോഗിക്കാം. ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ് വൺ വെബ്. ഭാരതി ഗ്ലോബൽ ഗ്രൂപ്പിന്റെയും യു കെ സർക്കാരിന്റെയും ഉടമസ്ഥതയിലാണ് കമ്പനി. വൺ വെബ് ഈ വർഷം ജൂണിലാണ് ജി എൻ ബി സി എസ് ലൈസൻസിനായി അപേക്ഷിച്ചത്. വൺ വെബ് ഒരു ബി ടു ബി മോഡലാകും സ്വീകരിക്കുകയെന്ന് ഭാരതി എന്റർപ്രൈസസ് ചെയർമാൻ സുനിൽ മിത്തൽ പറഞ്ഞിരുന്നു. വിദൂര ഗ്രാമങ്ങളിലും ഹിമാലയത്തിൽ സായുധസേനാ ക്യാമ്പിലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ ലക്ഷ്യമിടുന്നു. ഷിപ്പിംഗ് ഏജൻസി, ഫോറസ്റ്റ്, റെയിൽവേ എന്നിവയ്ക്കും വൺ വെബ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ലഭ്യമാകും. വൺ വെബിന്റെ ലിയോ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനിൽ 648 സാറ്റലൈറ്റുകളാകും ഉണ്ടാകുക. ഇലൺ മസ്കിന്റെ സ്റ്റാർലിങ്കും ആമസോണിന്റെ പ്രൊജക്ട് കൂപ്പറുമാണ് വൺ വെബിന്റെ എതിരാളികൾ.